സ്വാതന്ത്ര്യ സമര ചരിത്രവും എടുത്തു മാറ്റുന്നു എന്നാണ്. അതിനും ശ്രീത്ത് മറുപടി പറഞ്ഞിരുന്നു, ഈ ഹിസ്റ്ററിയുടെ ക്ലാസിഫിക്കേഷൻ ഉദാഹരിച്ചുകൊണ്ട്. അത് മാത്രമല്ല, എന്തൊക്കെ ഭാഗങ്ങളാണ് കൂടുതലായി പഠിക്കേണ്ടത് എന്ന് പോലും അദ്ദേഹം ഇവിടെ വർണ്ണിച്ചു. അല്ലല്ല, അദ്ദേഹം പറഞ്ഞിച്ച അദ്ദേഹം പറഞ്ഞൊന്നും ശരിയല്ല. അദ്ദേഹം ഇതിന്റെ അകത്ത് പല കാര്യങ്ങളും, ഇന്നത്തെ ചർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിനിടയിൽ അദ്ദേഹം ഒരുപാട് തെറ്റായ കാര്യങ്ങളും പറഞ്ഞു. അദ്ദേഹം അദ്ദേഹത്തിന്റെ മകളുടെ 5-ാം ക്ലാസ്സിലെ പാഠപുസ്തകം പ്രതിപാദിച്ചത് നന്നായി, അതിനിവിടെ ആർക്കും തർക്കമില്ല. പക്ഷെ ഷാജിർ പറഞ്ഞത് പൂർണ്ണമായി തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ? ഞാൻ ശരിയാണ്, 6-ാം ക്ലാസ് മുതൽ 11-ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകത്തിൽ നിന്ന്. എന്റെ പൊന്നിൽ ശ്രീജിത്തെ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. ശ്രീജിത്തെ പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടില്ലല്ലോ. അത് ശരിയല്ലല്ലോ, അത് ശരിയല്ല. ശ്രീജിത്ത് അങ്ങനെ അല്ലല്ല, ഞാൻ പറയുന്നത് താങ്കൾ അസ്വസ്ഥനാകേണ്ട കാര്യമില്ല. താങ്കൾക്ക് എന്താ ബുദ്ധിമുട്ട്? താങ്കൾ ഇടപെട്ടല്ലോ, ഷാജിർ സംസാരിച്ചോ, താങ്കളും ഇടപെട്ട്. ശ്രീജിത്തിന്റെ സമയത്ത് അങ്ങോട്ട് അന്യോന്യം ഇടപെട്ടു. കള്ളം പറഞ്ഞത് അല്ല, അങ്ങനല്ല, തെറ്റായ ആരോപണമല്ല. അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതയുണ്ട്, നിങ്ങൾ പറഞ്ഞതിൽ വസ്തുതയുണ്ട്. അല്ലല്ല, അതാ തെറ്റ്, നിങ്ങളുടെ ആ നിലപാട് തെറ്റാ. അത് അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞോളാന്ന് അതിന് തന്റെ സീറ്റ് വേണ്ടത്, താങ്കളുടെ സീറ്റ് വേണ്ടെന്ന് എനിക്ക് പറയാം. അത് ഞാൻ പറഞ്ഞോളാന്ന്. താങ്കളല്ലേ ആങ്കർ. എന്റെ പൊന്നെ മഞ്ജുസേ, ശ്രീജിത്തിന്റെ സ്ഥിര അഭ്യാസമാണ്. ശ്രീജിത്ത് പറഞ്ഞത് തെറ്റാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുമെന്നുള്ളത് കൊണ്ട്. അല്ലല്ല, ശ്രീജിത്തിന്റെ സ്ഥിരം സ്വഭാവമാണ്. ഏതെങ്കിലും ഒരു ചർച്ചയിൽ അത് കോൺഗ്രസ് നിങ്ങളുടെ സ്വഭാവമാണ്. നിങ്ങൾ ഇപ്പൊ കാണിക്കുന്നതാണ് നിങ്ങളുടെ സ്വഭാവം. ചോദ്യം നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ ഇപ്പൊ കാണിക്കുന്നത്. അല്ലല്ല, നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ഒന്നുമില്ല. അല്ല, താങ്കൾ എന്തിനാ ബഹളം വെക്കുന്നേ? താങ്കൾ കേൾക്കാൻ തയ്യാറല്ല, അതുകൊണ്ട് താങ്കൾ ഇടപെടുന്നത്. ഇവിടെ ഷാജിറ് പറഞ്ഞു, എന്റെ പൊന്നെ നിങ്ങളൊന്നും ഉണ്ടായിരിക്കേ. ഷാജിർ ഇവിടെ വളരെ കൃത്യമായി പറഞ്ഞത്, NCERTയുമായി ബന്ധപ്പെട്ട പാഠപുസ്തകങ്ങളിൽ നിന്ന് ജനാധിപത്യത്തിന്റെ പാഠഭാഗങ്ങൾ അടക്കം ചരിത്രങ്ങൾ അടക്കം മാറ്റപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് 100% ശരിയാണ്. പക്ഷെ 5-ാം ക്ലാസ്സിൽ പഠിച്ച കഥ ശ്രീജിത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഷാജിർ പറഞ്ഞ കള്ളമാണ്, ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. ഞാൻ കേട്ടോണ്ടിരിക്കല്ലേ, ഞാൻ ഷാജിർ പറഞ്ഞു മാറ്റിയിട്ടുണ്ട് എന്നാണ്. എന്തായാലും അനിൽ പറയൂ. അനിൽ നിലപാട് അല്ലല്ല, ഞാൻ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞത്, ചരിത്രപരമായ പല കാര്യങ്ങളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാറ്റി എന്ന് ഷാജിർ ഇവിടെ പറഞ്ഞു. അത് ശരിയാണ്. പക്ഷെ അതിന് മറുവാദം ശ്രീജിത്ത് ഈ ചർച്ചയിൽ ഉന്നയിച്ചത്, എന്റെ മകൾ 5-ാം ക്ലാസ്സിൽ പഠിച്ചത് 11-ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യമില്ലല്ലോ, അതിന്റെ ഹുമയോണിന്റെ കഥ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അദ്ദേഹം പറഞ്ഞതിൽ ശരിയുണ്ട്, ഷാജിർ പറഞ്ഞതിലും ശരിയുണ്ട് എന്ന് പറയേണ്ടതിന് പകരം ഷാജിർ കള്ളം പറഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല. മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന്, പറഞ്ഞു ഡെമോക്രസി എന്ന് പഠിപ്പിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് കള്ളമാണ്. അത് വിട്ടുകളയൂ, കുറച്ചു നേരമായല്ലോ. അല്ല, പിന്നെ കള്ളം പറഞ്ഞില്ല, ഞാൻ ചുമ്മാ സ്ഥാപിക്കാൻ പോയി. മഞ്ജുസയ, ഇദ്ദേഹം പറയുന്ന 5-ാം ക്ലാസ്സിലെ കാര്യം, ശ്രീജിത്ത് പറഞ്ഞത് 5-ാം ക്ലാസ്സിലെ കാര്യം, ഷാജിർ പറഞ്ഞത് താങ്കൾ പറഞ്ഞതിനെ ശ്രീജിത്ത് ഖണ്ഡിച്ചിരുന്നു. അതിനുള്ള മറുപടി പറയൂ. ഈ 47 ശേഷം എന്നുള്ള സാർ ഇവിടെ കണ്ടെന്ന് പറഞ്ഞേ ശ്രീ അനിൽ ബോസ്. എന്താണ് ഖണ്ഡിച്ചത്? അതിനു മുമ്പുള്ള ക്ലാസിക്കൽ ഹിസ്റ്ററി, മെഡീവൽ ഹിസ്റ്ററി ഒന്നും ഇല്ലാതെ മോഡേൺ ഹിസ്റ്ററി, സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് താങ്കൾ എവിടെയാ കണ്ടേ? അതൊന്ന് പറഞ്ഞേ.
ഞാൻ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ താങ്കൾ പറഞ്ഞത് ഏത് മാധ്യമ വാർത്ത ഏത് മാധ്യമ വാർത്തയിൽ അത് കണ്ടേ മാത്രമല്ല ഇന്നത്തെ പത്രത്തിലെ വാർത്തകളൊക്കെ ഞാൻ അയച്ചുതരാം ഇന്നത്തെ മലയാള മനോരമ വാർത്ത ഇന്നത്തെ മലയാള മനോരമ വാർത്ത അടക്കം നിങ്ങൾ കണ്ടില്ലേ പത്രം വായിക്കണം വായിച്ചാലത് കാണാം ഇല്ലാത്ത ഈ ചർച്ച കേട്ടിരിക്കുന്ന ആളുകൾക്ക് മലയാള മനോരമ ഇന്നത്തെ പത്രം എടുത്ത് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ വിദ്യാഭ്യാസം വ്യക്തമാക്കിക്കോട്ടെ അല്ലല്ല അനിൽ ആ കാര്യം ഒന്ന് വ്യക്തമാക്കിക്കോട്ടെ ശ്രീജിത്ത് അതിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ മലയാള മനോരമയിൽ ഐസക്കിന്റെ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന 25 സമിതികളുമായി ബന്ധപ്പെട്ടും 2021 വന്നിട്ടുള്ള 25 കമ്മിറ്റികളുമായി ബന്ധപ്പെട്ടും ചേർക്കപ്പെടാതെ പോയിട്ടുള്ള വിജയകഥകളെ സംബന്ധിച്ചും അടക്കം പ്രതിപാദിച്ച കൂട്ടത്തിൽ വളരെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് 47 ശേഷമുള്ള 75 വർഷക്കാലത്തെ ചരിത്രം പഠിപ്പിക്കണം അത് പുതിയതായി ചേർക്കണം എന്ന് പറയുന്നതിൽ തന്നെ വളരെ കൃത്യമായി പഴയ കാര്യങ്ങൾ ഒഴിവാക്കുക അദ്ദേഹത്തിന്റെ കാര്യം പറയട്ടെ എന്താണ് 47 ശേഷം ഞാൻ വായിച്ച കാര്യം എനിക്ക് പറയാൻ പറ്റും സാറേ ചേർക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ചേർക്കണം എന്ന് പറഞ്ഞാൽ ഒന്നിനോട് കൂട്ടിച്ചേർക്കുകയല്ലേ അങ്ങനെ തന്നെയല്ലേ ആ വാക്കിന്റെ അർത്ഥം മലയാള മനോരമ വായിക്കുന്ന മലയാളം അറിയാവുന്നവരല്ലേ ചേർക്കുന്നവരല്ലോ ഈ ചർച്ചയിൽ ഞാൻ പുതിയതായി ഏതെങ്കിലും കൂട്ടിച്ചേർക്കണമെന്ന് പറയുന്നതിനെ സ്വാഗതം ചെയ്ത ആളാണ് ഞാൻ ഈ ചർച്ചയിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നതിനെ സ്വാഗതം പുതിയതായി പാഠ്യപദ്ധതി അല്ല ഒഴിവാക്കുന്നതിനെ പറ്റിയാണ് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാണ് ഞാൻ ഒഴിവാക്കുന്ന എവിടെയെന്ന് പറഞ്ഞേ അദ്ദേഹം പറഞ്ഞെന്താ 1947 സംബന്ധിച്ച മാധ്യമ വാർത്തകൾ ഈ പഴയത് എടുത്ത് കളഞ്ഞു ചോദിച്ചോട്ടെ 47 മുമ്പുള്ളത് കളഞ്ഞു എവിടെയാ ഐസക്കോട്ടില്ല സമിതി അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞ വിജയകഥകളും കൂടി ചേർക്കണം എന്നാണ് വിജയകഥകളും കൂടി ചേർക്കണം അപ്പൊ അതിന് മുമ്പുള്ളത് എടുത്ത് കളഞ്ഞു എവിടെയാ ഈ ശ്രീ അനിൽ ബാബു വായിച്ച അദ്ദേഹത്തിന് മാത്രമായിട്ട് പ്രത്യേക മലയാള മനോരമ അടിച്ച് വീട്ടിൽ കൊണ്ടുകൊടുക്കുന്നുണ്ടോ മഞ്ജുസേ അത് ഏത് മലയാള മനോരമയാ സാറേ വായിച്ചേ പറഞ്ഞല്ലോ പാർലമെന്റിന്റെ ഞാൻ പറയട്ടെ അങ്ങനെ വ്യാഖ്യാനിച്ചു പോകണ്ട നിങ്ങൾ തർക്കിക്കണ്ട ഞാൻ പറയുന്നു വളരെ കൃത്യമായി പാർലമെന്റിന്റെ ഏതെങ്കിലും ഡിസിഷനോ ഏതെങ്കിലും സർക്കാരിന്റെ ഉത്തരവോ വെച്ചല്ല ഇന്ന് ഈ ചർച്ച നടക്കുന്നത് നിലവിൽ വന്നിട്ടുള്ള മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ മലയാളം നിങ്ങൾ എടുത്ത് ടെലിഫോൺ ലൈനിൽ വരാമെന്ന് പറഞ്ഞിരുന്നതാണ് അദ്ദേഹം ഇപ്പോൾ ദുബായിലാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഫോൺ മൊബൈൽ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ തർക്കം ഇപ്പോൾ പരിഹരിക്കാമായിരുന്നു അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് ഞാനും പറഞ്ഞത് അനിൽ താങ്കൾ പോയി പത്രം എടുത്ത് വായിച്ചാൽ മതി ഞാൻ വായിച്ച വീട്ടിൽ നിന്ന് പത്രം എടുത്ത് വായിക്കണം ഞങ്ങളുടെ മലയാള മനോരമയിൽ അതില്ല താങ്കളല്ലേ സുഹൃത്ത് എന്നുള്ളതല്ലേ എന്റെ വീട്ടിൽ വരാം വേണമെങ്കിൽ പത്രം ഞാൻ എത്തിച്ചേരാം ഇപ്പൊ തന്നെ അത്ര സമാധാനം അവസാനിപ്പിക്കുകയാണ് എന്തായാലും NCERT ഈ ശുപാർശ അംഗീകരിക്കാനും എടുത്തിട്ടില്ല കാക്കയിൽ പൂവനില്ല ശ്രീജിത്തെ കാക്കയിൽ പൂവനില്ല പക്ഷെ കാക്കമാരെല്ലാം കടുക്കലിടാൻ ശ്രമിക്കുന്നു പറയരുത്
താങ്കൾ ആ മലയാള മനോരമയിൽ എഴുതിയിരിക്കുന്ന ഇത് എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം വായിക്കാൻ പറഞ്ഞപ്പോ അഞ്ചെട്ട് മിനിറ്റ്ണ്ടല്ലോ താങ്കൾ പറഞ്ഞേ മലയാള തരാവുന്ന ആ ഭാഗം പൂർത്തിയാക്കുന്നേ അതെന്താ ബുദ്ധിമുട്ട് അതെന്താ ബുദ്ധിമുട്ട് അതിലങ്ങനെ പറഞ്ഞിട്ടില്ല വായിച്ചോളൂ ചർച്ചയിൽ വരരുത് ശ്രീ അനിൽ ബോസ് താങ്കളെ സുഹൃത്തായതുകൊണ്ട് താങ്കളെ ഞാൻ അങ്ങനെ താങ്കളെ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ ആ മണ്ഡലത്തിലെ വോട്ടർമാരും കൂടി ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തേലും മുക്കും മൂല എവിടെന്നേലും കേട്ടിട്ട് ആരും പറയാത്ത കാര്യങ്ങള് മലയാള മനോരമ ചർച്ച അവസാനിപ്പിക്കുകയാണ് ചർച്ച അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഒരു തവണ കൂടി നമുക്ക് ഇരിക്കാം ഒരു തവണ കൂടി ഇരിക്കാം ശുപാർശകൾ ശരി നന്ദി ശ്രീ ശ്രീജിത് പണിക്കർ ശ്രീ അനിൽ ബോസ് ശ്രീ എം ഷാജർ ഖാൻ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന് ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു പാഠപുസ്തകങ്ങളിൽ ഇന്ത്യക്ക് പകരം ഭാരതമെന്ന് ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ തെറ്റുണ്ടെന്ന് 45% പ്രേക്ഷകർ ഇല്ല എന്ന് 51% നിഷ്പക്ഷം 4%. പണ്ടിവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം.